കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് നിയന്ത്രണ ഏജൻസികളുടെയും അനുമതി ലഭിച്ചാൽ സംസ്ഥാനത്ത് സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. ഓൺലൈൻ ക്ലാസുകൾ വിദ്യാർത്ഥികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തിയെന്ന് മന്ത്രി സഭയിൽ അറിയിച്ചു. കഴുത്തുവേദന, തലവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് കണ്ണിന് പ്രശ്നമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയതിന് ശേഷം സാർ 36% കുട്ടികൾക്ക് പൊതുവിൽ തലവേദന അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട്. 28% കുട്ടികൾക്ക് കണ്ണിന് ക്ഷീണം അനുഭവപ്പെടുന്നതായി വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്തതായി എസ് സി ആറ്റിൽ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്. സാർ, ഇതൊരു പെർമനൻ്റ് പ്രതിഭാസമാണെന്ന് കാണുന്ന വേണ്ടി കഴിയില്ല. ഇതിന് പുറമെ 36% പേർക്ക് കഴിഞ്ഞ കഴുത്തുവേദന. സാർ, അത് നമുക്ക് തന്നെ ഉണ്ടാവും. ഇവിടെ കുറച്ച് നേരം ഇവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ കഴുത്തിൽ വേദന നമുക്ക് തന്നെ ഉണ്ടാവും. സാർ, അതുപോലെ തന്നെ ഈ കണ്ണിന് ചെറിയ ഒരു മങ്ങിയ കാഴ്ചയുടെ പ്രശ്നം ഏതാണ്ട് 15% കുട്ടികൾ കാണുകയാണ്. യെസ്, വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഗിരീഷ്, ഈ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ഒരു പക്ഷേ കുറേ ആശ്വാസം നൽകുന്നുണ്ട്. നമ്മൾ ഒരു കോവിഡ് പ്രതിസന്ധിയിൽ നിന്നൊക്കെ പയ്യെ മാറി വരുന്നു എന്ന പ്രതീതി നിയമസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകളിലുണ്ട്. കേന്ദ്രത്തിൻ്റെ അനുമതി വേണം, അതുപോലെ തന്നെ കോവിഡ് നിയന്ത്രണ സമിതിയും ഇക്കാര്യത്തിൽ അനുമതി നൽകണം. ഈ സ്കൂളുകൾ തുറക്കുന്നതിൽ ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ മന്ത്രി നിയമസഭയിൽ ഇന്ന് പറഞ്ഞു. വിജയകുമാർ, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ഇന്ന് അറിയിക്കുകയുണ്ടായത്. അതായത്, ഈ ഓൺലൈൻ ക്ലാസുകൾ ഒരു ശാശ്വതമായ സംവിധാനമല്ല, പകരം കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ ഒരു സംവിധാനം മാത്രമാണ് ഓൺലൈൻ ക്ലാസുകൾ. കുട്ടികൾ അധ്യാപകരുമായി നേരിട്ട് സംവദിക്കുന്ന ഓൺലൈൻ ക്ലാസുകളിലേക്ക് അടുത്ത ഘട്ടമായി കടക്കും. എന്നാൽ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് വാക്സിൻ നൽകുക എന്നുള്ളതാണ് ഇതിൽ ആദ്യപടി. കുട്ടികൾക്ക് വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് വാക്സിൻ നൽകും. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും ഇത്തരത്തിൽ കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികളുടെയും അംഗീകാരം കൂടി ഇക്കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഇതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നതിന് സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡിജിറ്റൽ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിരുന്നു. കൗൺസിലിംഗും അതോടൊപ്പം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളും നടപ്പാക്കിയിരുന്നു. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി എസ് സി ആർ ടി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയെ അറിയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം, 36% പേർക്ക് ഇത്തരത്തിൽ തലവേദന ഉണ്ടാകുന്നു. അതോടൊപ്പം 28% പേർക്ക് കണ്ണിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 36% പേർക്ക് കഴുത്തുവേദന ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കാരണം കുറേ നേരമായി ഇത്തരത്തിൽ ഫോണുകളിലൂടെ ഡിജിറ്റൽ ക്ലാസ്സുകൾ കാണുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. ഇവർക്ക് വ്യായാമം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരിചരണം, പ്രത്യേക ശ്രദ്ധയും പരിചരണവും രക്ഷിതാക്കൾ നൽകണം എന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വിജയകുമാർ ചോദിച്ച പോലെ തന്നെ, ഈ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാൽ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നിപ്പോൾ സഭയിൽ പറഞ്ഞത്. യെസ്, വി എ ഗിരീഷ് ആണ് നിയമസഭയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനം സ്കൂളുകൾ തുറക്കുന്നതിൻ്റെ ആലോചന തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചാൽ ഘട്ടം ഘട്ടമായി സ്കൂളുകൾ തുറക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സഭയെ അറിയിച്ചത്.